ലോക്സഭാ മണ്ഡലങ്ങളിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. 6 മണിക്ക് പോളിംഗ് അവസാനിക്കും. എല്ലാ ബൂത്തുകളിലും ഇപ്പോഴും നല്ല തിരക്ക് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു പക്ഷേ വെയിലിന് മുന്നേ വോട്ട് ചെയ്ത് മടങ്ങുന്നതിനാലാവാം രാവിലെ തന്നെ ആളുകൾ കൂടുതൽ ബൂത്തുകളിലേക്ക് എത്തുന്നതെന്ന്. എന്നാൽ അതിന് രാവിലെ മുതൽ ഈ സമയം വരെ എനിക്ക് പിന്നിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ വലിയ നിര തന്നെയാണ് ഈ സമയത്തും കാണാൻ കഴിയുന്നത്. വടകര മണ്ഡലത്തിലെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ 45.73% ഇതുവരെ ആളുകൾ പോൾ ചെയ്ത ശതമാനം എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് തലശ്ശേരി മണ്ഡലത്തിലാണ്. 43% ആളുകളാണ് തലശ്ശേരി മണ്ഡലത്തിൽ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയത്. അതിൽ ഏറ്റവും കുറവ് വരുന്നത് കൊയിലാണ്ടി മണ്ഡലത്തിലാണ്. 32% ആളുകളാണ് കൊയിലാണ്ടി മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട, അതായത് ഈ ബൂത്തുകളിലെല്ലാം തന്നെ ഇത്രയും തിരക്ക് വരാനുണ്ടാകുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഈ ക്യൂ നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഓപ്പൺ വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറെ സമയം വേണ്ടിവരുന്നു എന്നത് ഒരു പ്രധാന കാരണമായി പറയുന്നുണ്ട്. കാരണം നമ്മൾ സാധാരണ ഓപ്പൺ വോട്ട് അത്രയും അവശത അനുഭവിക്കുന്നവരാണ് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ ക്യൂ നിൽക്കാൻ മടിയുള്ള ആളുകൾ വരെ ഓപ്പൺ വോട്ടിലേക്ക് പോകുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. അതിൽ ഇവിടെ പല ആളുകൾക്കും പ്രതിഷേധവും നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞിരുന്നു 6 മണിവരെ ബൂത്തിലെത്തുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടെ രാത്രി ഏറെ വൈകിയായിരിക്കും ഒരു പക്ഷേ പോളിംഗ് അവസാനിപ്പിക്കുക എന്നാണ് തോന്നുന്നത്. മാത്രമല്ല ഇപ്പോൾ പകുതി ആളുകൾ പോലും വോട്ട് ചെയ്യാത്ത, അതായത് 45% ഇവിടുത്തെ പോളിംഗ് ശതമാനം എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വരുന്ന 3 മണിക്കൂർ കൊണ്ട് ബാക്കി തീർക്കുന്നത് 55% വോട്ടുകളും ഈ 3 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കേണ്ട അവസ്ഥയാണ്. അതായത് വരും മണിക്കൂറുകളിൽ കൂടുതൽ തിരക്കുകൾ ബൂത്തുകളിൽ അനുഭവപ്പെടാനാണ് സാധ്യത. ഇതാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്.